വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. ഇപ്പൊ നമ്മൾ ഇന്ന് മറ്റൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളം SSA ഭവൻ നന്ദാവനം തിരുവനന്തപുരത്തിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് പ്രൊജക്ട് മാനേജർ. പ്രൊജക്ട് മാനേജറിന്റെ പോസ്റ്റിലേക്കാണ് കോൺട്രാക്ട് ബേസിസ് ആണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ആണ്. ഡിസൈറബിൾ ആയിട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്ട് റിലേറ്റഡ് വർക്ക്സ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടറാണ്. നേച്ചർ ഓഫ് അപ്പോയിന്റ്മെന്റ് വരുന്നത് കോൺട്രാക്ട് ഫോർ 1 ഇയർ ആയിട്ടാണ്. അപ്പോൾ ഇതിന്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോം കൂടി ഉണ്ട്, അതുകൂടി ഫില്ല് ചെയ്തിട്ട് ഈ ഒരു അഡ്രസ്സിലാണ് നമ്മൾ അയക്കേണ്ടത്. പ്രൊജക്ട് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ സമഗ്ര ശിക്ഷ കേരള സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസ് നന്ദാവനം വികാസ് ഭവൻ PO ട്രിവാൻഡ്രം 6950333 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു അഡ്രസ്സിലേക്കാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/12/2022 5 മണിക്കുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമും എല്ലാം ഈ ഒരു അഡ്രസ്സിലോട്ടൊക്കെ അയച്ചു കൊടുക്കണം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, www.ssakerala.in എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രൊജക്ട് മാനേജർ ഇൻ ദ സ്റ്റേറ്റ് ഓഫീസ്. SSKയുടെ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ആണിത്. ഇതും നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് 2/12/2022 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇതുപോലുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.